ജോസ്കോഫൈ ടെക്നോളജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടവരോടും അതുമായി ലൈക്ക് ചെയ്തവരോടും ഷെയർ ചെയ്തവർക്കും വളരെയധികം നന്ദി. ഇപ്പോൾ കൂടുതൽ വിളികൾ വരുന്നത് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ആവശ്യപ്പെട്ടിട്ടായിരിക്കുന്നു. ഇപ്പോൾ അപ്പോൾ അത് എത്ര വില വരും, അതിനെത്ര സമയം കൊണ്ട് തരും, അതൊക്കെ ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയില് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഞാൻ അതിൻ്റെ മാക്സിമം ഡിസ്കൗണ്ടിൽ തരും. പിന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് എവിടെയാണ്, എന്താണ് അഡ്രസ്സ്, അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫുള്ള് അഡ്രസ്സ് ഞാനിപ്പോൾ പറയാം. ഗുരുവായൂർ റോട്ടിൽ ആങ്ങേണ്ടി വരും എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ ബിസിനസ് തൃശ്ശൂരാണ്, ചക്കന്തമ്പുരം ബസ് സ്റ്റാൻഡിൻ്റെ കോംപ്ലക്സിൽ രണ്ട് ഷോപ്പുണ്ട്. അതിൻ്റെ കോംപ്ലക്സിൽ ഒന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്തൊരു കോംപ്ലക്സ് ഉണ്ട്, അവിടെ ഒരു കട. ഞാൻ രണ്ട് ഷോപ്പാണ് ഉള്ളത് തൃശ്ശൂർ. ജോസ്കോഫൈവ് നന്നിന് വാച്ച് ഷോപ്പിൻ്റെ പേര് അത് തന്നെയാണ്. ഞാൻ ജോസ്കോഫൈവ് ടെക്നോളജി ഇട്ടിട്ടുള്ളത്. പിന്നെ വില കൂടി വില പിടിപ്പുള്ള വാച്ചുകൾ മാത്രമേ ഈ ചീയുടി ബിൽഡിംഗ് കോംപ്ലക്സിൽ വർക്ക് ചെയ്യുന്നത്. മറ്റുള്ള സാധാരണ വാച്ചുകളൊക്കെ ഈ ശക്തന്തമ്പുരം ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഈ പിന്നിപ്പോൾ നമ്മുടെ സർവീസ് സെൻ്ററിൽ ഒരു 10-25 ലക്ഷം വില വരുന്ന ഒരു റോളക്സ് വാച്ച് അതങ്ങനെ ഇടയ്ക്ക് വന്ന് പോകണമാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. പല പ്രത്യേകതകളും ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ റോളക്സ് വാച്ച് ഇതിനെ പറ്റിയിട്ടുള്ള വിവരണം. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് പേപ്പറിൽ പരസ്യം കാണാറുണ്ട് റോളക്സ് വാച്ച് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും മനസ്സിൽ ആ റോളക്സ് വാച്ച് എന്താ ചെയ്യണമെന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോളക്സ് വാച്ച് ആവശ്യമുണ്ടെന്നുള്ളത് ഞാൻ തന്നെയാണ് പരസ്യം ഇട്ടേറുന്നത് ഇപ്പോഴല്ല മുമ്പ്. അപ്പോൾ ഈ റോളക്സ് വാച്ച് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോളക്സ് വാച്ച് എടുത്തിട്ട് ഇവിടെ അല്ല ഇതിൻ്റെ മാർക്കറ്റ്, കൂടുതൽ ഫോറിൻ യൂറോപ്യൻ കൺട്രിയിലാണ് ഈ വാച്ചിന് കൂടുതൽ മാർക്കറ്റ്. ഇവിടെയുള്ളവർ അധികം പ്രാധാന്യം ഇല്ല അതിന്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഈ വാച്ചിന് ഇവിടെയുള്ളവർക്ക് വില അറിയാത്തതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള വാച്ച് കളക്ട് ചെയ്തിട്ട് കളക്ടർമാരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ വാച്ച് കൊണ്ടുപോകും. അത് അങ്ങനെ സിംഗപ്പൂരും മലേഷ്യ വലിയ വലിയ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവർ കൊടുക്കും. അപ്പോൾ നമ്മുടെ നിന്ന് ഇരട്ടി വിലയ്ക്ക് അവരവിടെ കൊണ്ട് കൊടുക്കും. അപ്പോൾ അവിടെ ഫോറിൻ സെയിൽ വന്നിട്ട് ഈ വാച്ച് കളക്ട് ചെയ്ത് പോകും. അപ്പോൾ കമ്പനിയിൽ പോയിട്ട് വാച്ച് വാങ്ങുകയാണെങ്കിൽ ഈ വാച്ചിന് ചിലപ്പോൾ 5 ലക്ഷം കമ്പനി ഷോറൂമിൽ വില ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ചിലപ്പോൾ 2-3 ലക്ഷത്തിന് കിട്ടപ്പോൾ ഒരു 2 ലക്ഷം രൂപ അവർക്ക് ലാഭമായിരിക്കും. അതിനാണ് ഈ സെക്കൻഡ് ഹാൻഡ് വാച്ചുകൾ അന്വേഷിച്ച് നടക്കുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് മറ്റുള്ള സാധനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. റോളക്സിൻ്റെ പോലത്തെ തന്നെ പല കമ്പനികളും വേറെയുണ്ട്. ടാറ്റഫിലിപ്പ്, കോൺകോർഡ്, എബിഎൽ, പ്യാജോട്ട്, കോൺകോർഡ്, അതുമാതിരി ഒരുപാട് കമ്പനികൾ ഇതുമാതിരി തന്നെ വിലപിടിപ്പുള്ള വാച്ചുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കേൾക്കാൻ പറ്റാത്ത വാച്ചുകളുണ്ട്. അപ്പോൾ അതും ഈ വിലയ്ക്ക് തന്നെ റോളക്സിനോട് വിലയുള്ള വാച്ചാണ് പാറ്റഫിലിപ്പ് എന്ന് പറഞ്ഞ വാച്ച്. അതൊരു സ്റ്റാർട്ടിങ്ങിന് തന്നെ ചുരുങ്ങിയത് 10 ലക്ഷമൊക്കെ വരും. അപ്പോൾ 25 ലക്ഷം എന്നൊക്കെ പറഞ്ഞ ഒരു മീഡിയം ഉണ്ടോ, ചിലപ്പോൾ 50 ലക്ഷം ഉണ്ട്, 1 കോടി രൂപ വരെയൊക്കെ വാച്ചുകൾ ഇവിടെ റിപ്പയറിങ് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനക്ക് വാച്ചിൻ്റെ പ്രത്യേകതകൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാച്ച് ഇതിൻ്റെ ബോഡി സ്വർണ്ണമായിരിക്കും, അതുമാതിരി അതിൻ്റെ ഉള്ളിലത്തെ മിഷ ഒരിക്കലും സ്വർണ്ണമാവില്ല. അത് തെറ്റായ ധാരണയാണ്, മിഷ സ്വർണ്ണമാകുന്നു. സ്വർണം തന്നെ ആയാൽ തന്നെ മാക്സിമം പോയാൽ ഒരു 2 പവൻ കൊണ്ട് മിഷ ഉണ്ടാക്കാം. അതൊരിക്കലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ മെറ്റലുണ്ടല്ലോ, ഇപ്പോൾ സ്റ്റീല്, ഉരുക്ക്, പിച്ചൽ അങ്ങനെയുള്ള മെറ്റൽ കൊണ്ടാണ് ഈ മിഷ ഉണ്ടാക്കുന്നത്. റോളക്സ് വാച്ച് എന്നല്ല, ഒരുവിധം മിഷനറി സാധനമൊക്കെ അതുകൊണ്ട്. സ്വർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തേമാനം വരുന്ന ഒരു വസ്തുവാണ് സ്വർണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മിഷ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ആലോചിച്ചറിയാവുന്ന കേസാണ്. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ മിഷനറി സാധനങ്ങളുടെ മെറ്റീരിയൽ വളരെ ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. എന്നുവെച്ചാൽ പെട്ടെന്ന് മറ്റുള്ള വാച്ചിൻ്റെ മിഷനറിയിട്ടും നല്ല ക്വാളിറ്റിയും നല്ല മെറ്റീരിയൽസും ആയിരിക്കും ഇതിൽ, ഇത് ഈ സാധനം ഈ കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജുവല് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 70 ജുവല്, 25 ജുവൽസ് എന്ന്. ജുവൽസ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ വാച്ചിന് തേമാനങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഈ സാധനം. അപ്പോൾ അത് ജുവൽസിൻ്റെ ഉള്ളിൽ കൂടെ ഹോളിട്ട് അതിലൂടെ മുടിയടയുടെ ഈ വീലുകളൊക്കെ മുടിയടയുടെ തുമ്പിൻ്റെ, നമ്മുടെ മുടിയുടെ തുമ്പിൻ്റെ ഒക്കെ കാണുണ്ടാവുള്ളൂ, അതാണ് ഈ ജുവലിൻ്റെ ഇടയിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പോൾ മിഷന് തേമാനം വരില്ലേ,
അപ്പോൾ ഒരു 10 25 25 അല്ല 100 കൊല്ലം വരെയൊക്കെ ഈ വാച്ചുകൾ ഓടും. അപ്പോൾ ഈ അതാണ് ഈ അതിപ്പോൾ ഈ ജുവൽസും മറ്റുള്ള വാച്ചുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേകതയല്ല ഇനി. പക്ഷേ ഈ ഇതിന് ഇവർ കൂടുതലെന്ന് വെച്ചാൽ ഇവരുടെ വർക്കുകൾ എന്താ കേസിൻ്റെ ഡിസൈൻ അതൊക്കെ വളരെ മറ്റുള്ള വാച്ചിനോട്ട് അപേക്ഷിച്ച് വളരെ ഭംഗിയുണ്ടാവും. അതുമാതിരി തന്നെ ഈ വാച്ചിൻ്റെ ഉള്ളിൽ അല്ല ഈ ആൻറ്റിക്സ് വാച്ചുകൾ ആവും. ഈ വാച്ചുകൾ റോളക്സ് വാച്ചൊക്കെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 80 കൊല്ലം 100 അല്ലെങ്കിൽ 70 കൊല്ലം കഴിഞ്ഞാൽ ഇതിന് വില മതിക്കാത്ത പോലെ ഇവർ ചിലപ്പോൾ മോഡലുകൾ നിർത്തിയിട്ടുണ്ടാവും. അപ്പം ആ മോഡലിന് ചില ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അതിന് വളരെ വില കെട്ടിയിട്ട് അതിന് വില നിശ്ചയിക്കാൻ പറ്റാത്ത ചില മോഡലുണ്ട്. അപ്പം അതിന് ഭയങ്കരമായിട്ട് വില വാങ്ങണ ആൾക്കാരുണ്ട്. അത് കൂടുതൽ കാശുള്ള കോടീശ്വരന്മാർക്കുള്ള ഹോബിയാണ് അത്. ഇപ്പം നമ്മളിപ്പോൾ അത് സാധാരണ ആൾക്കാരൊന്നും അതിൽ നിൽക്കില്ല എന്ന് വെച്ചാൽ അവർക്ക് അതൊരു ഹോബിയായിട്ട് അത് വാച്ച് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകണം. അതുമാതിരി തന്നെ ഇപ്പോൾ ഈ റോളക്സ് വാച്ചിൻ്റെ ഒരു വേറൊരു ഗുണം റോളക്സ് എന്നല്ല നല്ല ഈ റോളക്സ് പാറ്റ ഫിലിപ്പ് അങ്ങനെ കാർട്ടിയർ അങ്ങനെയുള്ള വാച്ചുകൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വാച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ആയാലും പുതിയ ഷോറൂമിൽ നിന്ന് എടുത്താലും വാച്ച് നമ്മൾക്ക് എപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിലും വാങ്ങിയതിൻ്റെ വില കൂടുതൽ കിട്ടും. അതാണ് ഈ വാച്ചുകൾ എപ്പോഴും ആവശ്യം ഉണ്ടെന്ന് ചോദിച്ച് നടക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു വാച്ച് 500,000 വാച്ച് വാങ്ങിയത് ഈ 500,000 വാങ്ങിയ വാച്ച് നമ്മളിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5 എന്നുള്ളത് 7 ലക്ഷം കിട്ടും. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 500,000 എന്ന് പറഞ്ഞ വാച്ച് നമ്മൾ പിന്നെ 3-4 കൊല്ലം കഴിയുമ്പോൾ ഈ 5 എന്നുള്ളത് 10 ലക്ഷമായി മാറും. അപ്പോൾ ഈ ആൾ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ 5 എന്നുള്ള വാച്ച് 7 ലക്ഷത്തിന് ആൾക്കാർ എടുക്കും. കാരണം വെച്ചാൽ കമ്പനിയിൽ ചെല്ലുമ്പോൾ 10 ലക്ഷമാണ് അപ്പോഴും എടുക്കുന്ന പാർട്ടിക്ക് ലാഭം. അതുമാതിരി തന്നെ സെക്കൻഡ് ഹാൻഡ് വാച്ച് വാങ്ങുന്ന ആൾക്ക് ഇതേപോലെ തന്നെ അത് കൂടിക്കൊണ്ടിരിക്കും. വാച്ചിൻ്റെ മാർക്കറ്റ് അങ്ങനെ. അതേസമയം നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാറ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓരോ മോഡൽ കുറയും തോറും കൊല്ലം കഴിയും തോറും അത് കുറവിലാണ് പോവുക. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയണമെന്ന് വെച്ചാൽ ഏത് വലിയ വാച്ച് വാങ്ങിയാലും സമയം നോക്കാനേ പറ്റുള്ളൂ. 1 കോടിയുള്ള വാച്ചിലും സമയം നമ്മൾ 1500 രൂപ വാങ്ങിയത് ടൈറ്റാൻ വാച്ചിൽ സമയം തന്നെ അറിയൂ. ചിലപ്പോൾ ഈ ടൈറ്റാൻ വാച്ച് അല്ലെങ്കിൽ 1500 രൂപ വരെ വാച്ചിൻ്റെ വിലയിൽ ഉള്ള ആ വാച്ചിൻ്റെ സമയം ചിലപ്പോൾ ഈ റോളക്സ് 1 കോടിയിൽ കിട്ടിയതല്ല. അത് കാരണം എന്ന് വെച്ചാൽ ഈ റോളക്സ് എന്നല്ല മെക്കാനിസം വാച്ചിൻ്റെ സിസ്റ്റം വേറെ. ഇത് ഐസിയും കോയിലും കൂടി നടക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഐസി ബന്ധനം അത് കറക്റ്റാണ്. അത് മറ്റേതിൻ്റെ തിയറി രണ്ട് മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ ഈ മെക്കാനിസം വാച്ചിൻ്റെ ഉള്ളിൽ ബാലൻസ് സെറ്റ് എന്ന് പറയുന്ന സാധനമാണ് സമയം സെറ്റ് ചെയ്യുന്ന സാധനം. അത് ഈ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചൂടും തണുവിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ സമയ വ്യത്യാസം വരും. അപ്പോൾ ചില മാസങ്ങളോളം ഇട്ടാൽ ഇപ്പോൾ 1 മിനിറ്റ് ദിവസത്തിൻ്റെ കാര്യമല്ലേ പറയണത്. ചിലപ്പോൾ 1 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ 1/2 സെക്കൻഡ് ചിലപ്പോൾ 30 സെക്കൻഡൊക്കെ ആണെങ്കിൽ കോർട്സിലാണെങ്കിൽ ചിലപ്പോൾ 5 സെക്കൻഡൊക്കെ പോകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി അറിയാനും എൻ്റെ അഡ്രസ്സ് അറിയാനും കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഷോപ്പിൻ്റെ വീഡിയോ ഇതിലിട്ടുണ്ട്. പിന്നെ ഈ വാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. ഇതാണ് റോളക്സ് വാച്ച്. ഇതിന് 25 ലക്ഷം രൂപയാണ് കമ്പനി ചാർജ് ചെയ്യണത്. ഇത് യൂസ് ചെയ്ത വാച്ചാണ്, റിപ്പയറിന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെ. ഇതിൻ്റെ ബോക്സിന് മാത്രം ചുരുങ്ങിയത് 10,000 രൂപ വരും. ഇത് ഫുൾ സ്വർണം ഡയമണ്ടും കൂടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ തൂക്കം നോക്കി തരാം കേട്ടോ. ഗ്രാം 0.33 മില്ലിഗ്രാം. ഓക്കെ. അപ്പോൾ സ്വർണ്ണ നിലയ്ക്ക് തന്നെ ഒരു വിധം ഉണ്ട്. പിന്നെ
മിഷൻ എന്ന് വെച്ചാൽ ഒരു 100-90 ഗ്രാമങ്ങൾ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഈ വാച്ച് തുറന്ന് 25 ലക്ഷം റുപ്യയുടെ വാച്ച് ഒന്ന് കാണണ്ട, അത് ഞാൻ കാണും. ഇതിന് പ്രത്യേക ടൂൾസ് ഒക്കെ ഉള്ളതൊക്കെ നമ്മുടെ സാധാരണ വാച്ചിൻ്റെ പോലെ ഒന്നും ഇത് തുറക്കാൻ പറ്റിയതല്ല, അങ്ങനെയല്ല കടകളിൽ ഉണ്ടാവില്ല ഇത്. ഇങ്ങനെ ഇതിന് പ്രത്യേക ടൂൾസ് ഉണ്ട്, അത് വെച്ചാൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഏത് മിഷൻ ഏത് വാച്ച് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ റോളസിൻ്റെ വാച്ച് മാത്രം ഉണ്ടാവും ഇതിൽ തുറക്കാൻ പറ്റുള്ളൂ. അത് ഒരു സ്ക്രാച്ച് ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോരും. ഇതാണ് 25 ലക്ഷം റുപ്യയുടെ റോളക്സിൻ്റെ മെഷീൻ. ഇതിവിടെയൊക്കെ എഴുതിയിട്ടായിരിക്കും റോളക്സ് മെഷീൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് റോളക്സ് വാച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റോളക്സ് വാച്ചിൻ്റെ 25 ലക്ഷത്തിൻ്റെ മിഷൻ കണ്ടല്ലോ. അപ്പം ഇത് 25 ലക്ഷം അല്ല, ചിലപ്പോൾ ഇതിൽ 50 ലക്ഷം 1 കോടി ഇതൊക്കെ വാച്ച് വന്നിട്ടുണ്ട്, ഇവിടെ റിപ്പയറിങ്ങിന് വന്നിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്രയും 1 കോടി ഒരു മേലെ വാച്ചുകളുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ വാച്ചിൻ്റെ എല്ലാ വാച്ചുകൾക്കുള്ള തന്നെയാണ് വെയിറ്റ് മേലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ കയ്യിൻ്റെ അളവ് തിരിയുന്നതനുസരിച്ച് ഇതിനെ റൊട്ടേഷൻ ചെയ്യും, അങ്ങനെ ഈ വാച്ച് നടക്കണം. അപ്പോൾ ഇത് ഈ വെയിറ്റ് കറങ്ങുന്നതോട് കൂടി ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ് ടൈറ്റായിട്ട് ഇതിൽ വൈൻഡ് കയറണം. ആ വൈൻഡ് കയറുന്നതോടുകൂടി ഇവിടെ ബാലൻസ് സെറ്റ്, ഇതിന് ബാലൻസ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. ഇത് ഒരുപാട് പറയാനുണ്ട് ഇതിൻ്റെ മെത്തേഡുകൾ, അത് പിന്നെ പിന്നീട് ഇത് റിപ്പയറിങ് അറിയാനും പഠിക്കാനുള്ളവർക്ക് മാത്രം മനസ്സിലാക്കിയല്ലേ വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ക്ലീനിങ്ങിന് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വൈരക്കല്ലാണ് കേട്ടോ, ഡയമണ്ടാണ്. ഈ റോളക്സ് വാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വാച്ച് നമ്മൾ സാധാരണ വാച്ചിൻ്റെ പോലെ കീ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൻ്റെ കീ ബട്ടൺ ഇതിൽ ഈ കാണുന്നതൊക്കെ ഡയമണ്ടാണ് വൈരക്കല്ലുകൾ. പിന്നെ ഇത് സ്ക്രാച്ച് പ്രൂഫാണ്, വരവീഴില്ല. എത്ര സ്ക്രാച്ച് നമ്മൾ അമർത്തി തട്ടിക്കഴിഞ്ഞാൽ ഇതിന് വരവീഴില്ല. അതിപ്പോൾ റോളക്സ് എന്നല്ല, വേറെ വാച്ച് കമ്പനിയിലെ ഇതുമാതിരി സ്റ്റാൻഡേർഡ് വാച്ചുകൾക്കൊക്കെ വരുന്നുണ്ട് ക്രിസ്റ്റൽ. പിന്നെ ഇതിൻ്റെ സാധാരണ പോലെ കീ ബട്ടൺ നമുക്ക് സാധാരണ പോലെ പെട്ടെന്ന് വലിക്കാൻ പറ്റില്ല. ഇതിന് റിവേഴ്സ് എടുക്കണം, നമ്മൾ ബാക്കിലേക്ക് റിവേഴ്സ് എടുത്തിട്ട് നമ്മളൊരു സ്റ്റെപ്പ് കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് മറിയും. ഇതാ
പിന്നത്തെ സ്റ്റെപ്പിലാണ് സൂചി മാറുക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ് മറിഞ്ഞത് റൈറ്റ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ഡേ മറിയും. ആ വാച്ച് അങ്ങനത്തെ ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് 50 ലക്ഷം ആയിരിക്കും. അതാണ് അവർ ഓരോ സ്റ്റെപ്പ് മോഡലുകൾ ലേറ്റസ്റ്റ് മോഡലുകൾ വരുമ്പോൾ അതിനകത്ത് ഭയങ്കര വിലയാണ് ഇവർ ചാർജ് ചെയ്യുക. അപ്പം ഇതിൻ്റെ അത് ഇതിൻ്റെ പിന്നിലത്തെ മോഡലാട്ടോ. അപ്പോൾ ഈ 25 ലക്ഷത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ മുന്നിലുള്ള മോഡലല്ല ഇത്, ഇത് ബാക്കിലുള്ള മോഡലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ സൂചി തിരിക്കുക, പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്താ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കയ്യുമ്മ കെട്ടാത്തൊരു അവസ്ഥയാണെങ്കിൽ ഇതിന് വൈൻഡ് കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ഇതിലൊരു 20 ബിരി 30 ബിരി കയറ്റി കഴിഞ്ഞാൽ 32 മണിക്കൂർ വാച്ച് ഓടും. അതിപ്പോൾ ഈ വാച്ച് എന്നല്ല, ഓട്ടോമാറ്റിക് വാച്ചുള്ള എല്ലാ വാച്ചുകളും അങ്ങനെ തന്നെ ഓടണം. അപ്പോൾ അതൊരു പ്രത്യേകത എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വാച്ചിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത് പിന്നെ ഞാൻ പറയാം. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ, ഈ വാച്ച് എന്തിനു എടുക്കണം എന്തിനു കൊടുക്കണം ആ കാര്യം പിന്നീട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇത് നമുക്ക് വാച്ച് എടുക്കണത് എന്തിനാന്ന് പറഞ്ഞ പേപ്പറിലൊക്കെ പരസ്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ തന്നെയാണ് അത് എടുത്തു തരുന്നതും കൊടുത്തു തരുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്, ഇത് അത് കഴിഞ്ഞാൽ നമ്മൾ കീ ബട്ടൺ പ്രസ് ചെയ്ത് മുറുക്കി വയ്ക്കണം. ഇങ്ങനെ മുറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടൈറ്റായി, പിന്നെ ഇതിൽ എയർ ടൈറ്റാണ്, ഇനി പിന്നെ ഇതിൽ വെള്ളം കയറില്ല. പിന്നെ ഇതിൽ കൊടുക്കണ സ്വിസ്ലാൻഡ് എന്ന് പറഞ്ഞ ഓയിലാണ് ഞാൻ കൊടുക്കുന്നത്. അത് 3 കൊല്ലം ഈ വൈ നമ്മൾ ഈ കൊടുത്തു കഴിഞ്ഞ ഓയിൽ പിന്നെ വറ്റില്ല, അതങ്ങനെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജുവലുകളുണ്ട്. ജുവല് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ തേമാനം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ജുവല് എല്ലാ വാച്ചുകൾക്കും ഉണ്ട്. ഇതിന് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ചിലപ്പോൾ ഡയമണ്ടിൻ്റെ അത്ര കാടിനുള്ള ജുവലുകളായിരിക്കും. അതിന് ഹോൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വാച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ ബാരിങ് വെക്കുന്നില്ല, തേമാനം വരാണ്ടിരിക്കുക. അതേപോലത്തെ ഒരു സാധനമാണ് ജുവല് എന്ന് പറയുന്ന സാധനം. അല്ല, ജുവല് എന്ന് പറയുന്ന സാധനം അതല്ല, അതേ സിസ്റ്റം ബാരിങ്ങിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ ജുവലിൻ്റെ സെൻറ്റർ ഹോൾ ചെയ്തിട്ട് അതിൽ കൂടിയാണ് ഈ വീര് മുടിയടയുടെ തുമ്പിൻ്റെ കണ്ണ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൽ കൂടെ കറങ്ങണത്. അതുകൊണ്ട് ഒരുപാട് 100 കൊല്ലമൊക്കെ ചിലപ്പോൾ ഈ വാച്ച് ഓടിന്ന് വരും. അതാണ് ഈ ചലിക്കുന്ന ഭാഗം, ഞാനങ്ങനെ ഭാഗത്തൊക്കെ ഈ ജുവലുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ റോളക്സ് വാച്ചിൻ്റെ പ്രത്യേകതകൾ. പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോമാറ്റിക് വാച്ചല്ല എപ്പോഴും ചൂടിൻ്റെ ശരീരത്തിൻ്റെ ചൂടും കൊണ്ടൊന്നുമല്ല നടക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൻ്റെ ഷെയ്ക്ക് കഴിഞ്ഞാൽ കയ്യിൻ്റെ ഇളക്കം ചലനം അതിനനുസരിച്ച് ഇതിൻ്റെ റൊട്ടേഷൻ തിരിഞ്ഞിട്ടാണ് വാച്ച് നടക്കുന്നത്. അല്ലാണ്ട് ചൂടൊന്നുമല്ല കേട്ടോ. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പറഞ്ഞത് മാത്രം. പിന്നെ ഇത് റോളക്സ് വാച്ചിൻ്റെ ടൂൾസാണ്. ഇതിന് സെക്കൻഡിൻ്റെ അംശം പോലും നമ്മൾ ഇതിന് സമയം കറക്റ്റാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെ മൈനോട്ട് ആയിട്ടുള്ളൊരു ടൈം സെറ്റ് ചെയ്യുന്ന ഒരു ടൂൾസാണ് ഈ സാധനം. ഇത് റോളസിന് മാത്രമേ ഉള്ളൂ ഈ സാധനത്തിന്. പിന്നെ ഇത് വാച്ചിൻ്റെ ഗ്ലാസ് ഫ്രണ്ട് ഓപ്പൺ വാച്ചുകളുണ്ടാവും, ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ടൂൾസാണ് ഇത്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വികസിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഇതിനെ പിടിപ്പിക്കാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാച്ച് ഇതിന്ന് പൊക്കിയെടുക്കാം. അതാണ് എൻ്റെ ടൂൾസ്. പിന്നെ ഇതുമാതിരി തന്നെ ഉള്ള വാച്ചുകളാണ് ഇവിടെ നമ്മൾ റിഫറിങ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ യൂട്യൂബിൽ കണ്ടില്ലേ ആളെന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പം ഇത് എനിക്കൊരു തൃശ്ശൂർ ഒരു അഡ്രസ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ കടയിൽ വരാം, എന്ത് കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് എനിക്ക് കുറേ കാശുണ്ടാക്കാനോ മറ്റുള്ളവന് വേണ്ടിയിട്ടല്ല, എൻ്റെ മനസ്സിനൊരു സന്തോഷം. അത് ഞാൻ ഓരോ സാധനം ഉണ്ടാക്കുന്നു, അത് ഉപയോഗമുള്ള സാധനം നമുക്ക് പ്രൊഡക്റ്റ് ഇറക്കി നമുക്ക് 10 ആൾക്ക് ജോലി കിട്ടും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് മറ്റുള്ള കാര്യമൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെ കാശ് എനിക്ക് വർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ വർക്കൊക്കെ എടുക്കുന്നു, ഇഷ്ടംപോലെ ചെയ്യും. അപ്പം അത് വിചാരിച്ചിട്ടൊന്നുമല്ല. പിന്നെ കുറേ കമൻസുകൾ ഇറക്കുന്നുണ്ട്, പക്ഷെ 90% ആൾക്കാരും എനിക്ക് അഭിനന്ദനങ്ങൾ തന്നില്ല. അതിൽ 10% ആൾക്കാർ ഈ പറഞ്ഞ പോലെ കുറ്റം പറയാനും
അതിനെ താഴ്ത്തി കെട്ടാനൊക്കെ ഉണ്ടാകും. പിന്നെ ഏത് മനുഷ്യരിലും ഉണ്ടാകും. അതിപ്പോ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഇനിയിപ്പോ ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ മറ്റുള്ള വീഡിയോ പോലെ എല്ലാസ് ഇടാൻ പറ്റില്ല. ഇപ്പൊ ഈ കറി വെക്കുന്നു അല്ല ബിരിയാണി വെച്ചു ഇതൊക്കെ നമുക്ക് ദിവസം വേണമെങ്കിൽ ഇടാൻ പറ്റും. തലശ്ശേരി ബിരിയാണി അത് വലിയത്ര വലിയ ചെലവുള്ള കാര്യമല്ല. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാല് ഒരുപാട് സമയം വേണം, പൈസ ചെലവുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ അത് നമുക്ക് എല്ലാ ദിവസങ്ങളിലും അത് അങ്ങനെ ഇടാൻ പറ്റില്ല. ആവുന്നത് ഞാൻ മാക്സിമം ഇടും. കാരണം വെച്ചാൽ അത് നമുക്കൊരു സന്തോഷമാണ് അത് ഇടുന്നത്. അപ്പൊ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.